ഇപ്പം ക്ലാസിക്കൽ ഡാൻസ് വർഷങ്ങളായിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇവിടെ ഈ ആരോഗ്യ സംരക്ഷണത്തിൽ ഇപ്പം ഒരാൾ മെലിഞ്ഞു വന്നാണല്ലോ ഈ സൂംബ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ ചില പ്രത്യേക തടി ഉറയ്ക്കുന്ന ഡാൻസുകൾ അങ്ങനെയുള്ള ഡാൻസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും പരീക്ഷണം നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ? അല്ലല്ല, ഞാൻ പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല. കാരണം ഞാൻ ക്ലാസിക്കൽ ഡാൻസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്ലാസിക്കൽ കോൺസെൻട്രേറ്റഡാണ് ചെയ്യുന്നത്. ഇനി പരീക്ഷണങ്ങൾ നടത്താനുള്ള പ്ലാൻ ഉണ്ടോ? ചില ഇന്നോവേറ്റീവ് ആയിട്ട് ഞാൻ തന്നെ അതിനകത്ത് എന്തെങ്കിലും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കളിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടോ? ക്ലാസിക്കൽ വിട്ടിട്ടുള്ള കളി ഇല്ല. ഇല്ല. ഉണ്ട് മോഷിട്ട, ഒരുപാട് പേരുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു കുട്ടികളെയും കാട്ടി കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന വീട്ടമ്മമാരാണ്. പിന്നെ കുറച്ച് ഗ്യാപ്പ് ശേഷം അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ സീരിയസ് ആയിട്ടുള്ള ശരി, വീട്ടമ്മമാര് അപ്പം ഗ്യാപ്പ് അടിച്ചിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാൻസിന്. ഞാൻ എന്റെ വീട്ടിൽ പോവാന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഡാൻസ് പഠിക്കാൻ പഴയ ഓർമ്മകൾ. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിർത്തിയ ശേഷം വീണ്ടും ഡാൻസിലേക്ക് ശക്തമായിട്ട് തടയാൻ നീ തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചുവല്ലോ ആണോ? നീ എങ്ങോട്ടാന്ന് ചെറിയ പൊടി? ഞാൻ പോയ എന്റെ പൊടി പോലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. നിന്റെ ഏത് പൊടി? നിന്റെ അരിപ്പൊടിയോ അതോ പൽപ്പൊടിയോ? ചേച്ചി കേട്ടല്ലോ, ഈ ചീഞ്ഞ തമാശയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ സഹിച്ചോണ്ടിരിക്കുന്നത്. അതെ, എല്ലാരോടും കൂടി പറയാ, ഞാൻ പോയി കഴിഞ്ഞാ പിന്നെ എന്റെ നിഴല് പോലും കാണാൻ കിട്ടില്ല. നിന്നെ തന്നെ സൂക്ഷിച്ചു നോക്കിയിട്ടാ കാണുന്നത്. പിന്നെ നിന്റെ നിഴല് നിലത്തൊരു സേമിയ വീണ് കിടക്കണം വിചാരിക്കും. ഞാൻ പോയാലേ ബടായി ബംഗ്ലാവ് അങ്ങ് താഴെ പോവും. എന്താ ബടായി ബംഗ്ലാവ് ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടിരിക്കാണോ താഴെ പോവാ? അല്ല, ഞാൻ എന്താ ഇത് എത്ര പ്രശ്നം ഉണ്ടാവണെങ്കിൽ പോകാൻ എന്താ കാര്യം? ചേച്ചി എനിക്ക് മടുത്തു. അല്ല, ഈ പ്രോഗ്രാം ആണോ ആയിരിക്കും മടുത്തത്? അല്ലാന്നേ, ഈ രമേശ് ചേട്ടനോട് ജീവിച്ച് എനിക്ക് മടുത്തു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താ ഈ വരുന്നവര് മുഴുവൻ പെട്ടിയായിട്ട് വരുന്നേ? അല്ല, ഈ പറയാനുള്ള എല്ലാം പെട്ടിക്കകത്ത് വെച്ചിരിക്കണോ? ഭയങ്കര കോമഡി ആയി. ചേച്ചി കേക്കണം, ഞങ്ങളുടെ ആദ്യത്തെ ആനിവേഴ്സറിക്ക് രമേശേട്ടൻ എനിക്ക് 150 രൂപയ്ക്ക് മേടിച്ചു തന്ന സാരിയാണ്. നല്ല സാരി അല്ലേ ആര്യ? അത് നല്ല സാരി, നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ദേ ഇത് 2-ാമത്തെ ആനിവേഴ്സറിക്ക് 200 രൂപയ്ക്ക് എനിക്ക് മേടിച്ചു തന്ന ചുരിദാറ്. അയ്യോ, 200 രൂപയ്ക്ക് ചുരിദാർ? അത് ഏത് ടെക്സ്റ്റൈലാ? അയ്യോ, ഇത് ടെക്സ്റ്റൈൽ അല്ല, ഇത് വഴിയിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കും. രാവിലെ 7 മണിയാകുമ്പോ വിലപേശി തുടങ്ങും, വൈകുന്നേരം 5 മണിയാകുമ്പോ പേശി അങ്ങ് ഉറപ്പിക്കും. ഇതൊക്കെ സഹിക്കാം. കഴിഞ്ഞ വർഷം എനിക്ക് മേടിച്ചു തന്ന സാധനമാണ്. അയ്യോ, ഇതെന്താ? കർച്ചീഫോ? കർച്ചീഫല്ല, റിഡക്ഷൻ സെയിലിൽ നിന്ന് എനിക്ക് മേടിച്ചു തന്ന സാരിയാണിത്. സാരിയോ? ആ, ഒരു 3-4 അലക്ക് കഴിഞ്ഞപ്പോഴേക്കും സാരി ദേ ഇങ്ങനെയായി. അയ്യേ പിഷു, എന്നാലും മോശമായി പോയി. അതൊക്കെ സഹിക്കാൻ ചേച്ചി, കല്യാണത്തിന് എന്റെ വീട്ടിൽ തന്ന 4 സ്വർണവള ഈ രമേശേട്ടൻ കൊണ്ടുപോയി വിറ്റു. 2 പാദസരം കൊണ്ടുപോയി വിറ്റു. നെക്ലസ്, സ്വർണ നെക്ലസ് വിറ്റു. ഒട്ടിയാണം, കല്യാണത്തിന് ഞാനിട്ട സ്വർണ ഒട്ടിയാണം വിറ്റു. എല്ലാം വിറ്റു, ഈ താലിമാല മാത്രം തൊട്ടില്ല. കണ്ടോ, അതാണ് ആര്യ പിഷു. അവിടെയാണ് പിഷുവിന്റെ ആ മഹിമ മനസ്സിലാക്കേണ്ടത്. ആ താലിമാലയുടെ മഹിമ പിഷുവിന് അറിയാം. പക്ഷെ അത് ചേച്ചിക്ക് അറിയത്തില്ല. ഈ താലിമാല മാത്രമേ ഉള്ളൂ രമേശേട്ടൻ കെട്ടിയത്. ഇത് മുക്കാണെന്ന് രമേശേട്ടന് നല്ലോണം അറിയാം. ബാക്കി എല്ലാം തനി തങ്കമായിരുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ ഭർത്താവിന്റെ പവിത്രത. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മടുത്തു, ഇനി പറ്റില്ല, ഞാൻ പോവാണ്. സൊല്യൂഷൻ ഉണ്ടാവില്ല, ഞാൻ പോവാ. നിങ്ങൾ എന്താ?